തൃശൂർ ലൂർദ് പള്ളിയിലെ മാതാവിന് സ്വർണം കിരീടം കൊടുത്ത വിവാദത്തിൽ മാസ് ഡയലോഗുമായി സുരേഷ് ഗോപി രംഗത്തെത്തി. യൂസഫ് അലിയെയും അംബാനിയെയും പോലെ എനിക്ക് പറ്റില്ലെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. എൻ്റെ ത്രാണിക്കനുസരിച്ച്, എൻ്റെ കഴിവിനനുസരിച്ച്, എൻ്റെ സാമ്പത്തിക ബലത്തിനനുസരിച്ച് ഞാൻ വികാരി അച്ഛനോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൻ്റെ ഒരാചാരത്തിൻ്റെ ഭാഗമായാണ് കിരീടം സമർപ്പിച്ചതെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത്. സുരേഷ് ഗോപി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? പുള്ളിയുടെ കയ്യിലുള്ളതല്ലേ കൊടുക്കാൻ പറ്റൂ. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ അത് രഹസ്യമായി കൊടുക്കണമായിരുന്നു. ഒരു നേർച്ചയൊക്കെ സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാരും ചോദിക്കില്ല, വിവാദവുമാകില്ല. സ്വർണം എത്ര ആണോ, ചെമ്പ് എത്ര ആണോ, വെള്ളി എത്ര ആണോ ഒന്നും ആരും ചോദിക്കില്ല. ഒരാൾ നേർച്ച കൊടുത്തു, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ലോകം മുഴുവനും കണ്ടു, കിരീടം മാതാവിന് സമർപ്പിക്കുന്നതും അത് തറയിൽ വീഴുന്നതുമൊക്കെ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പബ്ലിസിറ്റിക്ക് വേണ്ടിയും ക്രൈസ്തവരുടെ വോട്ട് നേടാനുമല്ലേ ഈ കിരീടം കൊടുത്തതെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലായി. മാത്രമല്ല, സ്വർണ്ണ കിരീടമെന്നാണ് പറഞ്ഞത്. സ്വർണം പൂശിയതാണെങ്കിൽ അന്ന് പറയാമായിരുന്നു ഇത് സ്വർണം പൂശിയതാണെന്ന്. തനി സ്വർണവും തങ്കവും ഒന്നുമല്ല, ചെമ്പിലാണ് പൂശിയതെന്നൊക്കെ യാഥാർത്ഥ്യം വെളിപ്പെടുത്താമായിരുന്നു. ഇപ്പോൾ സംഭവം വിവാദമായപ്പോൾ ഉരുണ്ട് കളിക്കുന്നത് ശരിയാണോ എന്ന് സ്വയം ആലോചിച്ച് നോക്കിയാൽ മതി. തന്നെയുമല്ല, താങ്കളോട് പള്ളിക്കാർ ആവശ്യപ്പെട്ടിരുന്നോ സ്വർണക്കിരീടം തരുമോ എന്ന്? താങ്കൾ നേർച്ചയായി കൊടുത്തതല്ലേ? സാധാരണ നേർച്ച കൊടുക്കുമ്പോൾ താങ്കളുടെ ആസ്തിക്കനുസരിച്ച് മനസ്സിൽ തോന്നിയതുമാണ് കൊടുക്കുന്നത്. പക്ഷെ അത് ബൈബിളിലൊരു ചൊല്ലുണ്ട്, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുതെന്ന്. അങ്ങനൊരു പ്രമാണം കൂടിയുണ്ട്. അപ്പോൾ ഇതൊന്നുമല്ല താങ്കളുടെ ഉദ്ദേശം, വോട്ട് മാത്രമാ ഉദ്ദേശം. ക്രൈസ്തവരെ കയ്യിലെടുക്കണം, അത്രയേ ഉള്ളൂ. ക്രൈസ്തവ വോട്ട് നേടണം, അത് പണിപ്പാളി. പിന്നെ സുരേഷ് ഗോപി പറഞ്ഞു, കഴിഞ്ഞ 6 വർഷത്തിൽ 3 വർഷത്തെ തൻ്റെ പ്രവർത്തനം ജനങ്ങൾ അടുത്ത് കാണുന്നുണ്ടെന്ന്, ജനങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ടെന്ന്, അത് വിശ്വാസത്തിൻ്റെ കാര്യത്തിലായാലും ജീവിതത്തിൻ്റെ കാര്യമായാലുമെന്ന്. രാഷ്ട്രീയ പശ്ചാത്തലം വിശകലനം ചെയ്യാതെ പ്രവർത്തന മണ്ഡലത്തിൽ എന്തൊക്കെ ചെയ്തുവെന്ന് വിലയിരുത്തുക. കോവിഡ് കാലത്ത് ചാവക്കാട്ടുള്ളവർ പറയട്ടെ, യുക്രൈൻ കാലത്ത് കേരളത്തിലുള്ളവർ പറയട്ടെ, വാക്ക് കൊടുത്തത് പാലിച്ചിട്ടുണ്ട്. ആ വാക്ക് എന്തു തന്നെയായാലും കൃത്യമായി പാലിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരണുവിട വ്യത്യാസം വന്നിട്ടില്ല. ലീഡർ ശ്രീ കരുണാകരൻ കണ്ടിട്ടുള്ള ഒരു ഭാവി തൃശ്ശൂരുണ്ട്. അവിടെ വരെ എത്തിയിട്ടില്ലെങ്കിൽ അതിനപ്പുറം എന്ന് പറയുന്നതിനാലാണ് എൻ്റെ നോട്ടം. അത് എന്താണെന്ന് എനിക്കിപ്പോൾ വാഗ്ദാനമൊന്നും ചെയ്യാൻ പറ്റില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ എന്താണെന്ന് നോക്കി കേരളത്തിനുതകുന്ന വികസനം, അങ്ങനെയും ഞാൻ കാണും. അദാനിയും അംബാനിയും യൂസഫ് അലിയും നേരുന്നതുപോലെ എനിക്ക് പള്ളിയിൽ നേരാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ഒരു പണക്കാരനല്ല. എൻ്റെ അക്കൗണ്ട്സൊക്കെ വളരെ സുതാര്യമാണ്. നിങ്ങൾക്ക് പരിശോധിക്കാം. കരുവന്നൂരിലുള്ള അമ്മയ്ക്ക് അവരുടെ ബാധ്യത തീർത്തപ്പോൾ എന്താണ് അവർ ചോദിച്ചത്? ഇത് അദാനി കൊടുത്തതാണോ എന്ന്. വരട്ടെ, അവന്മാർ കാണിച്ചു കൊടുക്കാം. ഞാൻ എൻ്റെ രാജ്യസഭയിലെ ശമ്പളത്തിൽ എത്ര ഞാൻ എടുത്തെന്നറിയാമോ? ഒന്ന് കാണിച്ചു തരാമോ? ഈ വിവാദങ്ങൾക്ക് പിന്നിൽ വർഗീയത മാത്രമാണ്. മാതാവ് മാത്രമല്ല, ദൈവങ്ങളെല്ലാം ഇത്തവണ അനുഗ്രഹിക്കും. ഒരു കള്ളത്തരവും എവിടെയും കാണിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി പറയുന്നു. എൻ്റെ സുഹൃത്തെ, താങ്കൾ വലിയ പുണ്യാളനാ, അത് സമ്മതിച്ചു. താങ്കൾ ഈ പറയുന്ന കാര്യങ്ങൾ താങ്കളല്ല പറയേണ്ടത്, അത് ജനങ്ങൾ വിലയിരുത്തേണ്ട കാര്യമാണ്. താങ്കൾ തന്നെ താങ്കളെക്കുറിച്ച് പറയുമ്പോൾ അത് സ്വയം പുകഴ്ത്തലല്ലേ? താങ്കളുടെ പ്രവർത്തനങ്ങളും കഴിവുകളും ജനം വിലയിരുത്തട്ടെ. ജനത്തിന് താങ്കളെ ഒന്ന് കാണണമെങ്കിൽ, ഫോണിൽ വിളിച്ച് സംസാരിക്കണമെങ്കിൽ പറ്റുമോ? താങ്കളുടെ നമ്പറിൽ വിളിച്ചാൽ എടുക്കാറില്ല, അഥവാ എടുത്താൽ താങ്കളുടെ PA മാരായിരിക്കും. അവരാണ് തീരുമാനിക്കുന്നത് താങ്കൾക്ക് ഫോൺ തരണോ വേണ്ടായോ എന്ന്. മണ്ഡലത്തിലുള്ളവർ വിളിക്കുന്നത് നിങ്ങളെ നേരിട്ട് കിട്ടാനും നേരിട്ട് സംസാരിക്കാനുമാണ്, അല്ലാതെ PA മാരോട് സംസാരിക്കാനല്ല. ഇപ്പോഴേ ഇങ്ങനെ, ഒരുപക്ഷെ വിജയിച്ചാൽ എങ്ങനെയിരിക്കും? അതുകൊണ്ട് താങ്കളൊരു സാധാരണക്കാരനായി, സാധാരണക്കാരിൽ ഒരുവനായി വന്ന് വോട്ട് ചോദിക്കുക. അപ്പോൾ വോട്ടർമാർക്ക് തോന്നും വോട്ട് ചെയ്യാൻ. അല്ലാതെ
ബ്ലാക്ക് ക്യാറ്റുകളും അംഗരക്ഷകരും പി എമാരും പിണിയാളുകളുമായി വന്നാൽ ജനം അംഗീകരിക്കില്ല. അതൊക്കെ സിനിമയിൽ, ഇതൊക്കെ ജനം ഒരുപാട് കണ്ടതാണ്.